ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ ബന്ധത്തിലെ സാധ്യതകൾ ഇപ്പോഴുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും പോൾസ് ചെയ്ത് റെസ്നേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത വർഷം അത് സ്കിപ്പ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇങ്ങനെയാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക പിന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന റീഡിംഗ് ആണെങ്കിലും പേഴ്സണൽ റീഡിങ് ആണ് നമ്മൾ റിവേഴ്സ് കാർഡും എടുക്കാറുണ്ട് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും മറ്റുള്ളവരെ പോലെ പോസിറ്റീവ് മാത്രം പറഞ്ഞ് ആശ്വസിപ്പിച്ച് അങ്ങനത്തെ ഒരു പരിപാടി നമുക്കില്ല നിങ്ങൾ റീഡിങ്ങിന് വന്നാലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പണം അടച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് എൻഗേജ്മെൻസ് ഒന്നും ഇല്ലെങ്കിൽ റീഡിങ് കൊടുക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം ഇപ്പോൾ ഈ വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ മുഴുവനായിട്ട് ബ്രേക്കപ്പായിട്ടുണ്ടാകാം ജാതി മതം ഏജ് ഡിഫറൻസ് പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ വേണ്ടത് അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം അപ്പോൾ ഈ സമയം ആ വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ ഒരു നിങ്ങളീ വീഡിയോ കണ്ടു ടൈംലെസ് ടൈംലെസ്സാണല്ലോ വീഡിയോസ് വീഡിയോ കണ്ടു കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് നേരെ വീഡിങ്ങിലേക്ക് പോവാം തീർച്ചയായും ഈ സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം ഒരുപക്ഷെ അവരുടെ മനസ്സിലാകാം അവരത് പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം വളരെ താമസിക്കാതെ തന്നെ അത് അവർ പ്രകടിപ്പിക്കുന്നുണ്ടാകാം നിങ്ങളോട് അത്തരത്തിലാ ഉള്ള ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആണ് ഈ വീഡിയോ ഓക്കെ ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു ഇഷ്യൂ ഉള്ളത് ഒരു പക്ഷേ വീട്ടുകാരുടെ വാക്ക് കേൾക്കണോ ഫാമിലി വേണോ ഇവർ വേണോ എന്നുള്ള ചില തീരുമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് നിങ്ങൾ ആ സമയത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് തോന്നുന്നുണ്ടാകാം അതൊരു അനാവശ്യമായൊരു ത്യാഗായിരുന്നു ഒരുപക്ഷെ അവർ വേറൊരു വിവാഹം കഴിച്ച് പോയിട്ടുണ്ടാകാം ആ ലൈഫ് അത്ര സുഖമായിട്ടുണ്ടാകില്ല പിന്നെ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്ന സാഹചര്യത്തിൽ ഇരിക്കുന്നവരൊക്കെ ഇതിപ്പോൾ പല രീതിയിലും വിവാഹേതര ബന്ധങ്ങൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവും കേട്ടോ നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആ ഒരു രീതിയിലും കാണാം ഏതൊരു റിലേഷൻഷിപ്പിലും ഏതൊരു പ്രായത്തിലും ഉള്ളവർക്കും ഈ വീഡിയോ കാണാം പത്തരത്തിൽ അനാവശ്യമായിട്ടുള്ളവരും ഇതിനു വേണ്ടിയിട്ടായിരിക്കും തീർച്ചയായും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സുരക്ഷിതത്വം തോന്നിയിട്ടുണ്ടാക്കാം ഒരുപാട് പ്രോസ്പിരിറ്റി സമൃദ്ധി ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് ചെന്നതിന് ശേഷം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ നല്ല ആഡംബരപൂർവ്വമായിട്ടുള്ള ജീവിതമായിരിക്കാം മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത് തീർച്ചയായും ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഓർമ്മകളാണ് അവരെ വേട്ടയാടുന്നത് അവരുടെ ലൈഫ് തീർത്തും ക്രമരഹിതമായിട്ടാണ് പോകുന്നത് നിങ്ങളില്ലാതെ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം കുറച്ച് പേർക്കൊക്കെ മേ ബി അമിതമായിട്ടുള്ള ഭാരങ്ങൾ മീൻസ് അവരുടെ ഫാമിലി ഇഷ്യൂസ് ആവാം കരിയർ ഇഷ്യൂസ് ആവാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം അത്തരം സാഹചര്യങ്ങളിൽ പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് കുറച്ചു പേര് അന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പായിട്ട് നിൽക്കുന്നവരും ഉണ്ടാകാം ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അതിലൊരു നിങ്ങളിലേക്ക് വന്നവരുണ്ടാകാം അല്ലെങ്കിൽ എന്ത് വേണം എങ്ങനെ വേണം എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊന്നും മനസ്സിലാവാതെ എന്താ പറയുക സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വിവേചിച്ചറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ കുറച്ച് പേർക്ക് നിങ്ങളീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകാം ഇനി എന്ത് വേണം ഇനിയിപ്പോൾ നിങ്ങളെ വിളിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ഇതിനെ വിളിച്ചാൽ അത്തരത്തിലായിരിക്കും പ്രതികരിക്കുന്നത് എൻ്റെ ഭാഗത്താണോ തെറ്റ് അവരുടെ ഭാഗത്താണോ തെറ്റ് അങ്ങനെ ഒരുപാട് ക്ലാരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളിലേക്ക് തിരികെ വരാൻ ഒരു വ്യക്തി ആയിരിക്കാം ഒരു പക്ഷേ അത് എന്ത് തന്നെയാണെങ്കിലും അവർ വളരെ നല്ല രീതിയിൽ അവരതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ മാറ്റം വരും ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ വ്യക്തി വിളിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് കാണുന്നൊരു എൺപത് ശതമാനം പേർക്കും റെസനേറ്റ് ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഏത് എന്നുള്ള ബന്ധമാണെങ്കിലും ഓക്കെ പിന്നെ ഇതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട് പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അല്പം കൂടി നിങ്ങളുടെ ആ പണ്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് ഒരല്പം കൂടി ഒരുപടി മുകളിലോട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം ഈ സമയത്തും തീർത്തും അവരുടെ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് സമ്മർദ്ദങ്ങളിലാണ് എന്താണ് എന്ന് മനസ്സിലാകുന്നുണ്ടാകില്ല കാരണം ഈ വ്യക്തി നിങ്ങളെ വളരെയധികം കെയർ നിങ്ങളെ നിങ്ങളിവിൽ ഭയങ്കര പോസിറ്റീവായിരിക്കാം പരസ്പരം നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും നല്ലൊരു അടുപ്പമായിരുന്നിരിക്കാം ഒരുപാട് സംരക്ഷണവും സുരക്ഷിതത്വം ഒക്കെ തോന്നിയിട്ടുള്ളൊരു ബന്ധമായിരിക്കാം അത് ഈ ഒരു സമയത്ത് അവരുടെ കുഴപ്പം മേ ബി ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു നഷ്ടം ഒരു ദുഃഖം സ്വയം സഹതപിക്കുന്ന ഒരു അവസ്ഥയിലാണ് രൂക്ഷാവിരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എനർജിയായ കാര്യങ്ങളോ ആണ് അതിൽ ഏറെക്കുറെ വരുക അതിനെപ്പറ്റിയാണ് നമ്മളത് ചിലപ്പോൾ കുറച്ച് പേരുടെ ഒരു മോശം ഉപദേശം കൊണ്ടായിരിക്കാം ഇത്തരം ഒരു സാഹചര്യം വന്നിട്ടുള്ളത് നിങ്ങളറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നത് ഇഷ്ടമല്ലാത്ത മറ്റ് വ്യക്തികളോ അങ്ങനെ എന്തെങ്കിലും ആകാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സമയത്ത് ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കും എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികേണ്ടതാകണം പണ്ടത്തിനേക്കാളും മനോഹരമായിട്ട് ഈ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം അതുവഴി ഒരു ആന്തരിക സമാധാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലനിർത്തണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകും കുറച്ച് പേർക്കൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ ഒരു കഴിവില്ലായ്മയാണ് എന്താണ് വേണ്ടത് തനിക്കെന്താണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ മറ്റു പലരുടെയും എന്താ പറയുക പക്ഷെ വാക്കികളുണ്ടാകാം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ വണ്ടരടിച്ചു നിൽക്കുന്നുണ്ടാകാം കുറേ പേരൊക്കെ അവരുടെ വാക്ക് കേട്ടിട്ടാകാം അല്ലെങ്കിൽ സ്വയം ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് തിരിച്ചറിഞ്ഞ് അത്തരത്തിൽ ഈ ബന്ധത്തിന് ഉപേക്ഷിച്ചവരും വെള്ളം കുറച്ച് ആൾക്കാരുണ്ടാകാം അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒരു ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പ് ഒരു സ്തംഭനാവസ്ഥ ഒന്നും വിവേചിച്ചറിയാൻ പറ്റുന്നില്ല അത്തരം സാഹചര്യങ്ങളാണ് അതിന് കാരണം ഒരു പിന്തുണയുടെ അഭാവമാണ് എല്ലാവരും നിങ്ങളുടെ ബന്ധത്തെ ഒരേപോലെ എന്താ പറയുക അംഗീകരിക്കുന്ന ഒരു ബന്ധമായിരിക്കില്ല ഇതിനെ ചൊല്ലി ഒരുപാട് ഭാവന സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂറും പേർക്കും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജോ കോളോ വിളി മാത്രമല്ല ഒരു കോണ്ടാക്റ്റ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈറ്റിൽ അങ്ങനെ എഴുതി എന്നേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നതായിട്ട് നോക്കുക നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഒന്ന് പറയണം അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല ടോപ്പിക്കിലും വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അതും കാണാം പിന്നെ പേശർ റീഡിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുക അതല്ല നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല പ്ലാനുകൾ ആണ് അത് ബുക്കിംഗ് മുൻകൂട്ടി ചെയ്യണം അപ്പോൾ താല്പര്യമുള്ളവർ അത്തരത്തിൽ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ്ങും കിട്ടും മറ്റു റീഡിങ്സ് ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ അത്തരത്തിലേക്കാണ് അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി